ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സി എം എസ് ക്രിയേഷൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഓരോരോ സബ് ടോപ്പിക്കുകളായിരുന്നു. ഇന്ന് നമുക്ക് കോർഡിനേറ്റ് ജോമെട്രിയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് പി വൈ ക്യു ക്വസ്റ്റ്യൻസുകളും നോക്കാം. ഫസ്റ്റ്, വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ലാൻഡ് റെപ്രസെന്റഡ് ബൈ ദ ഇക്വേഷൻ 2x - 3y + 8 = 0? അതായത് 2x - 3y + 8 = 0 എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇവിടെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് എ ലൈൻ ax + by + c, നോട്ട് 8, എയും ബിയും സിയുമാണ് നമ്മുടെ വരേണ്ടത് കേട്ടോ. സി ഈക്വൽ ടു എന്ന് പറയുന്നത് -a/b എന്നാണ്. എന്താണ് ഇവിടെ 8 നല്ല സി എന്നാണ് കേട്ടോ, -a/b എന്നാണ്. എ എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെ, അപ്പൊ ഇവിടെ എത്രയാ 2. അപ്പൊ -2, പിന്നെ ബി എന്ന് പറഞ്ഞാൽ വൈയുടെ കൂടെ -3. അപ്പൊ -2 - 3 എന്ന് വരും. രണ്ട് നെഗറ്റീവ് എന്തായി പോവും, ക്യാൻസൽ ആയി പോവും. ദെൻ 2/3, ഓപ്ഷൻ എ. ദ കോർഡിനേറ്റ് ഓഫ് ദ എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ആർ 2, 4, 10, 10. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ? 2, 4, 10, 10 എന്ന് പറയുന്നത് സർക്കിളിലെ രണ്ട് പോയിന്റുകളാണ്, ഡയമീറ്ററുകളാണ് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സർക്കിളിലുള്ള മറ്റൊരു പോയിന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സർക്കിളിലെ ഡയമീറ്റർ നമുക്ക് കണ്ടു, ഡയമീറ്റർ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് 2, 4, 10, 10 ആണ്. സെന്റർ എന്ന് പറയുന്നത് ഇതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും. 10 ഉം 2 ഉം കൂട്ടുക, എക്സുകൾ കൂട്ടുക, 10 ഉം 2 ഉം 12, അതിന്റെ പകുതി 6. 10 ഉം 4 ഉം കൂട്ടിയാൽ 14, അതിന്റെ പകുതി 7. അപ്പൊ സെന്ററിന്റെ കോർഡിനേറ്റ് ആണ് എന്ത്, 6, 7 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് റേഡിയസ് കാണാം. x2 - x1² + y2 - y1² ഏതെങ്കിലും ഒരു പോയിന്റ് സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഏതെങ്കിലും ഒരു പോയിന്റിലോട്ടുള്ള അകലത്തിനാണ് നമ്മൾ എന്ത് പറയാ, റേഡിയസ് എന്ന് പറയാം. അപ്പൊ 6, 7 നിന്നും 2, 4 ലോട്ടുള്ള അകലാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. പോയിന്റുകൾ ഞാൻ എഴുതിയിട്ടില്ല, നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. 6, 7 നിന്നും 2, 4 ലോട്ടുള്ള പോയിന്റുകൾ ഡിസ്റ്റൻസ്, അത് റേഡിയസ് ആണ്. കാരണം സെന്ററിൽ നിന്നും സർക്കിളിലേക്കുള്ള അകലാണ് റേഡിയസ്. അപ്പൊ 6 - 2, 4 അതിന്റെ സ്ക്വയർ, 7 - 4, 3 അതിന്റെ സ്ക്വയർ. 4 ന്റെ സ്ക്വയർ എത്ര കിട്ടും, 16. 3 ന്റെ സ്ക്വയർ 9. 16 ഉം 9 ഉം കൂട്ടിയാൽ 25, അതിന്റെ റൂട്ട് 5. ഓക്കെ, ഇനി സെന്റർ ആയ 6, 7 നിന്നും ഇതിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള അകലം കണ്ടാൽ മതി. അത് നമുക്ക് പെട്ടെന്ന് കാണാം. 6 ഉം 9 ഓരോ പോയിന്റുകൾ എടുത്ത് മൈനസ് ചെയ്താൽ മതി അല്ലെ. ഇപ്പൊ 9, 11, 6, 7 എടുത്തു. 9 ന്ന് 6 പോയാല് 3, 11 ന്ന് 7 പോയാല് 11 ന്ന് 7 പോയാല് 4 കിട്ടും. അപ്പൊ 9 ന്ന് 6 പോയാലും 3. ഓക്കെ, അപ്പൊ 3 ന്റെ സ്ക്വയർ 9. 11 ന്ന് 7 പോയാല് 4. അപ്പൊ 4 ന്റെ സ്ക്വയർ 16. 16 ഉം 9 ഉം കൂട്ടിയാൽ 25, അതിന്റെ റൂട്ട് 5. അതും കറക്റ്റ് നമ്മളുടെ റേഡിയസിന് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഏതാണ് പോയിന്റ് എന്ന് പറയാം, 9, 11 ആണ് പോയിന്റ് എന്ന് പറയാം. ഓക്കെ, കാരണം റേഡിയസ് സെയിം ആണെന്നുണ്ടെങ്കിൽ സർക്കിളിലല്ലേ വരിക. അടുത്ത്, among two mutually perpendicular lines the slope of one line 2/3, what is the slope of the other line? Mutually perpendicular ennaanu parayunnathu, perpendicular aanundengil slope galude product endayirikkum, -1 aayirikkum. Appo m1 × m2 = -1 ennu kittum, adile first thine namukku 2/3 ennu edukkam. Appo 2/3 × m2 = -1 ennu kittum. Ini 2/3 ne porthu kondu, 2/3 ipram varumba endavum, 3/2 ennavum alle. Appo m2 = -1 × 3/2 - 1 × 3 endanu -3. അപ്പൊ -3/2 എന്ന് കിട്ടും. എവിടെ -3/2? ഓപ്ഷൻ ഡി. ദ കോർഡിനേറ്റ് ഓഫ് എൻഡ്സ് ഓഫ് ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ ആർ 0, 0 and 3, 4. ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ഈസ്, സ്ക്വയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഏത് രണ്ട് സൈഡ്, ഈ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും. രണ്ട് സൈഡ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കോണുകൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതേപോലെ ഈ ആംഗിൾ സ്ക്വയർ ആയതുകൊണ്ട് ഈ ആംഗിൾ 90 ആയിരിക്കും. അപ്പൊ ബാക്കി 90 ആണുള്ളത്. ഇവിടെ 90 ആണ്. ഇതൊരു ത്രികോണായിട്ട് കൺസിഡർ ചെയ്തു. ഈ 1 എന്ന് ഏതൊരു ത്രികോണായിട്ട് കൺസിഡർ ചെയ്തതിൽ ഈ ആംഗിൾ 90 ആണ് സ്ക്വയർ ആയതുകൊണ്ട്. ബാക്കി ഇനി 90 ആണ്, കാരണം ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആവും, ഈ രണ്ട് സൈഡ് ഈക്വൽ ആയതുകൊണ്ട്. അപ്പൊ 45, 45 വരും. 45, 45, 90 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എന്താ 1:1:√2 റേഷ്യോ കൊടുക്കാം. അതിനു മുമ്പ് ഈ ഡയഗണലിന്റെ ലെങ്ത് കണ്ടു. 0, 0 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും 3, 4 എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള അകലം, അകലം കാണാൻ ഇക്വേഷൻ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. ലെങ്ത് കാണാൻ എങ്ങനെയാണ്, ഒറിജിനൽ നിന്നുവാണെങ്കിൽ x² + y² ഉണ്ടാ മതി. അപ്പൊ 3² + 4² കിട്ടും. 9 + 16 = 25, 25 ന്റെ റൂട്ട് 5 കിട്ടും. ഇനി 45, 45, 90 വരുമ്പോൾ നമുക്ക് 1:1:√2 വരും. ഇവിടെ 5 ആണ്,
തൊണ്ണൂറിന് ഓപ്പോസിറ്റ് ആണ് റൂട്ട് ടു വരിക. ഇവിടെ റൂട്ട് ടു ആണ് വരിക റേഷ്യോ. ഇവിടെ വണ്ണ് വണ്ണാണ് റേഷ്യോ വരിക. അപ്പൊ റൂട്ട് ടുവിന്റെ സ്ഥാനത്ത് ഫൈവ് ആണെങ്കിൽ വണ്ണിന്റെ സ്ഥാനത്ത് എന്തായിരിക്കും? ഫൈവ് ബൈ റൂട്ട് ടു എന്നായിരിക്കും. ഓക്കെ, റൂട്ട് ടുവിന്റെ സ്ഥാനത്ത് ഫൈവ് ആണെന്നുണ്ടെങ്കിൽ വണ്ണിന്റെ സ്ഥാനത്ത് എന്തായിരിക്കും? ഫൈവ് ബൈ റൂട്ട് ടു. അപ്പൊ ഒരു സൈഡ് ഫൈവ് ബൈ റൂട്ട് ടു ആണ്. സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ് ആണ്. അപ്പൊ ഫൈവ് ബൈ റൂട്ട് ടു ഇൻറ്റു ഫൈവ് ബൈ റൂട്ട് ടു തരും, അല്ലെങ്കിൽ ഫൈവ് ബൈ റൂട്ട് ടുവിന്റെ സ്ക്വയർ. അഞ്ചിന്റെ സ്ക്വയർ 25, റൂട്ട് ടുവിന്റെ സ്ക്വയർ 2 എന്ന് കിട്ടും അല്ലേ. ആ അപ്പൊ 25/2 ഓപ്ഷൻ ഡി. A line PQ make an angle 30 degree with x axis. The coordinate of P are 1, 0 and the x coordinate of Q is 7. The length of the line PQ. ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. ഇവിടുത്തെ x കോർഡിനേറ്റ് 7 ആണ്. അപ്പൊ ഈ ലെങ്ത് 7 ആണ്. ഇവിടെ ക്യൂ എന്ന് വരച്ചു, ഇവിടെ 7 ആണ്. പിന്നെ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇവിടെ 1, 0 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് ആംഗിൾ 30 തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 90 വരും. നമ്മൾ പെർപെൻഡിക്കുലർ ആണ് വരക്കുന്നത്. അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക്കലി 60 വരും. 30 ഓപ്പോസിറ്റ് 1, 60 ഓപ്പോസിറ്റ് റൂട്ട് 3, 90 ഓപ്പോസിറ്റ് 2. ഇനി വണ്ണിൽ നിന്ന് 7 ലെങ്ത് 6 ആണ്. റൂട്ട് 3 സ്ഥാനത്ത് 6 ആണ്. അപ്പൊ വണ്ണിന്റെ സ്ഥാനത്ത് എന്തായിരിക്കും? 6/√3 ആയിരിക്കും. ഓക്കെ, 6/√3 നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കാം. 2 ഇൻറ്റു 2 സ്ഥാനത്ത്, അതിന് മുമ്പ് 2 സ്ഥാനത്തുള്ള വാല്യൂ കൊടുത്ത് 2 × 6/√3 വരും. എന്താ വരിക? 2 × 6/√3. 2 × 6, അതായത് വണ്ണിന്റെ വാല്യൂവിനെ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 6/√3 വരും. അപ്പൊ ആ 6 നമുക്കൊന്ന് മാറ്റാം. 6 × 2 × 3 എഴുതി. അപ്പൊ 2 × 6 എന്ത് എഴുതി? 2 × 3. 3 ഇനി √3 × √3 ചെയ്താലോ? 2 × 2 = 4 ആണ്. 3 √3 √3 എഴുതി. അതിൽ √3 √3 എന്തായി പോയി? ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ 4√3 ഓപ്ഷൻ ബി. Which among the following is a point on the line joining the point 43 and 79? 43 and 79 ലുള്ള ഒരു ലൈൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. രണ്ട് വാല്യൂസ് തന്നിട്ട്, അപ്പോൾ y − y1 / x − x1 = y2 − y1 / x2 − x1. ഓക്കെ, ഇക്വേഷൻ കാണാനുള്ള വാല്യൂ കൊടുത്തു. ഇനി y − y1 രണ്ടും സെയിം ആണ് കേട്ടോ. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. y − y1 / y2 − y1 ഇങ്ങോട്ടും വരിക, അതേപോലെ തന്നെ ഈ x1 − x2 ഇങ്ങോട്ടും കൊണ്ടുവരിക. അങ്ങനെ നമ്മൾ ചിലപ്പോൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടാവും. രണ്ടും സെയിം ആണ് കേട്ടോ. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ അല്ലെ. y − y1 / y2 − y1. y2 − y1 ഇവിടെ ഗുണിക്കാനാണ്, പ്രവരുമ്പോൾ ഹരിക്കാനാണ്. ഇവിടെ ഹരിക്കാനുള്ള ഇങ്ങോട്ട് വരുമ്പോൾ മേലേക്ക് വരും. അപ്പൊ x − x1 / x2 − x1. ഇനി വാല്യൂ കൊടുക്കുക. y ആയിട്ട് തന്നെ y1 3 എന്ന് കൊടുത്തു, y2 സ്ഥാനത്ത് 9 കൊടുത്തു. അപ്പൊ y − 3 / x − 4, 9 − 3 / 7 − 4. 9 − 3 = 6 കിട്ടും, 7 − 4 = 3 കിട്ടും. ക്രോസ് ചെയ്യാം, അല്ലെങ്കിൽ 6/3 നമുക്ക് 2 കിട്ടും. ഇനി ക്രോസ് ചെയ്യാം. y − 3 = 2 × x − 4. ഇതിനുള്ളിലോട്ട് കൊടുത്തു, 2 × x − 2 × 4 = 8 കിട്ടും. ദൻ 2x − y = −3 − 8 −8 കൊണ്ടുവരിക, y കൊണ്ടുവരിക. −8 ഇപ്പുറം വരുമ്പോൾ +8 ആവും, y ഇപ്പുറം വരുമ്പോൾ −y ആവും. 2x − y = −3 + 8 എത്ര കിട്ടും? 5 കിട്ടും. ഇനി 2x − y = 5 കിട്ടുന്ന വാല്യൂ എടുത്താൽ മതി. ഓക്കെ, 6 8 കൊടുത്തു. എക്സിന് 6 കൊടുത്തു, വൈക്ക് 8 കൊടുത്തു. അപ്പൊ 2 × 6 = 12 − 8 ചെയ്യുമ്പോൾ 4 കിട്ടുക. അപ്പൊ അതല്ല, 1 − 3 കൊടുത്തു. അപ്പൊ എക്സിന് 1 കൊടുത്തു, 2 × 1 = 2 മൈനസ് വൈയുടെ വാല്യൂ −3. 2 − അടുപ്പിച്ച് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. അപ്പൊ 2 + 3 = 5. അപ്പോ 1 − 3. The coordinate of the center of the circle 3, 1 and 6, 5 is a point on the circle. The radius of the circle. Just ഈ രണ്ട് പോയിന്റ് നമ്മളുടെ ഇക്വേഷൻ ഡിസ്റ്റൻസ് കണ്ടാൽ മതി. √x1 − x2² + y1 − y2² 6 − 3² 5 − 1² ഓക്കെ, ഇല്ലെങ്കിൽ 3 − 6² 1 − 5² എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ സെയിം ആയിരിക്കും. ഓക്കെ, 3 × 6 പോയാൽ −3² − 4² −3² 9 കിട്ടും, −4² 16 കിട്ടും. അത് രണ്ടും കൂട്ടുമ്പോൾ 25 കിട്ടും. 25 √5.
radius കിട്ടിയത്രയാ 5. The coordinate of the point where two lines parallel to the coordinate axis intersect each other is -6, 8. What is the distance from the point from the origin? Point of from the origin. Okay. അതായത് രണ്ട് ലൈനുകൾ എക്സ് ആക്സിനും വൈ ആക്സിനും പാരലൽ ആയിട്ടുള്ള രണ്ട് ലൈനുകൾ കൂട്ടിമുട്ടുന്നത് -6, 8 എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പൊ ഈ റെഡ് ലൈനിന്റെ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. എക്സ് എന്ന് പറയുന്നത് -6 ആണ്, വൈ എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ -6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. -6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ -6 - -6 36, 8 × 64. അത് രണ്ടും കൂട്ടുമ്പോൾ 100 കിട്ടും. 100 റൂട്ട് 10 കിട്ടും. അപ്പൊ ആ ഡിസ്റ്റൻസ് എത്രയാണ്? 10 യൂണിറ്റ്. ഓപ്ഷൻ എ. What are the coordinate of the two other vertices of the rectangle? ഈ റെക്ടാംഗിളിലെ മറ്റ് രണ്ട് മൂലകളുടെ കോർഡിനേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നേരെ താഴോട്ടാണ് എക്സ് നോക്കുക. അപ്പൊ ഇവിടെ 2 വരും. വൈ നോക്കാൻ നേരെ ഇങ്ങോട്ട് നോക്കുക, എത്രയാ? 3. 2, 3 എത്രയുണ്ട്? ഇതാ 1 ഉള്ളൂ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ -2, എക്സ് നേരെ താഴോട്ട് -2, വൈ നേരെ ഇങ്ങോട്ട് 4. അപ്പൊ 2, 3 and -2, 4. ഓപ്ഷൻ എ. എക്സ് നേരെ കുത്തനെയും വൈ നേരെ വില എങ്ങനെയാണ് നോക്കുക. ഓക്കെ, എക്സ് നേരെ താഴോട്ട് നോക്കുക. ഇങ്ങനെ കുത്തനെയുള്ള വരയിലെ എക്സുകളൊക്കെ സെയിം ആയിരിക്കും, വിലങ്ങനെയുള്ള വരയിലെ വൈകളൊക്കെ സെയിം ആയിരിക്കും. ഇൻ ദ ഫിഗർ ട്രയാംഗിൾ ഒ എ ബി ഇസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ, ഒ ബി ഈക്വൽ ടു 6 യൂണിറ്റ്. വാട്ട് ആർ ദ കോർഡിനേറ്റ് ഓഫ് എ? ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോണുകളൊക്കെ എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ 60 വരും, ഇവിടെ നമ്മളൊരു ഹൈറ്റ് വരച്ചു, ഇവിടെ 90 ഡിഗ്രി വരും. ദെൻ ഓട്ടോമാറ്റിക്കലി മുകളിൽ എന്ത് വരും? 30 വരും. ഈ ആറിന് പകുതി ആക്കുമ്പോൾ ഇവിടെ 3 കിട്തും. ഓക്കെ, അപ്പൊ 30, 60, 90 ആണെന്നുണ്ടെങ്കിൽ 1:√3:2 ആയിരിക്കും. 30 ഓപ്പോസിറ്റ് ആണ് 1 വരിക, 1 സ്ഥാനത്ത് നമുക്ക് 3 കിട്ടും. ഇവിടെയാണ് 1 വരിക. ഓക്കെ, അത് 6 പകുതി 3 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ √3 സ്ഥാനത്ത് എന്തായിരിക്കും? 3√3 ആയിരിക്കും. √3 സ്ഥാനത്ത് എന്തായിരിക്കും? 3√3. √3 എന്ന് പറയുന്ന 60 ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഈ ഹൈറ്റ് കിട്ടി, എസിയുടെ ഹൈറ്റ് കിട്ടി എത്രയാ? 3√3. അപ്പൊ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് എന്താണ്? 3√3. വൈ കോർഡിനേറ്റ് എന്താണ്? 3√3. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം എന്ന് പറയുന്നതാണ് 3√3. അപ്പൊ അതാണല്ലോ വൈ കോർഡിനേറ്റ് വരിക. അപ്പൊ വൈ കോർഡിനേറ്റ് 3√3 വരുന്ന ഒരേ ഒരു ആൻസർ അതിലുള്ളൂ, അതേതാണ്? ഓപ്ഷൻ എ. അപ്പോ 3√3 അതാണ് എയുടെ പോയിന്റ്. 3 എന്ന് പറയുന്നത് ഈ ഈ പോയിന്റിന്റെ ഈ സിയുടെ എക്സ് സൂചക സംഖ്യയാണ് 3. അത് നേരെ താഴോട്ട് 6 പകുതിയാണല്ലോ വരിക, ടോട്ടൽ 6 ആണ്. അപ്പൊ 3√3 എന്ന് വരും. ഇനി എ ബി സി തന്നിട്ടുണ്ട്. വാട്ട് ആർ ദ കോർഡിനേറ്റ് ഓഫ് ഡി? എങ്ങനെ കോർഡിനേറ്റ് കാണാം? എതിർ മൂലകൾ കൂട്ടുക, മറ്റത് മൈനസ് ചെയ്യുക. അപ്പൊ 9, 2 കൂട്ടുക. അപ്പൊ 11. 11 - 7 പോയാല് 11 - 1 പോയാല് 10, പിന്നെ 6 പോയി ബാക്കി 4. എക്സ് 4 വരും, എക്സ് 4 വരുന്ന 2 ഉണ്ട്. അപ്പൊ ഇനി വൈകൾ കൂട്ടുക. 1, 7, 8. 8 - 3 പോയാല് 5. അപ്പൊ ഓപ്ഷൻ ഡി. ഓക്കെ, എതിർമൂലകൾ കൂട്ടുക, മറ്റത് മൈനസ് ചെയ്യുക. അപ്പൊ 4, 5. ഓപ്ഷൻ ഡി, 4, 5. വാട്ട് ആർ ദ കോർഡിനേറ്റ് ഓഫ് ദ സെൻട്രോയിഡ് ഓഫ് ദ ട്രയാംഗിൾ വിത്ത് വെർട്ടിസസ്? ട്രയാംഗിളിന്റെ 3 മൂലകൾ തന്നിട്ടുണ്ട്, സെൻട്രോയിഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. സെൻട്രോയിഡ് കാണാൻ എങ്ങനെയാണ്? x1 + x2 + x3/3. 3 എക്സുകൾ കൂട്ടുക, അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ -2 + 4 + 1 - -2 + 4 - 2 കിട്ടും. 2 + 1 - 3 കിട്ടും അല്ലെ, വലുതെന്ന് ചെറുതു കുറച്ച് വലുതിന്റെ ചിഹ്നം. അപ്പൊ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി, 4, 1 5, 5 - 2 പോയാലും 3, 3/3 - 1 കിട്ടും. എക്സ് 1 വരുന്ന ഒരേ ഒരു ഓപ്ഷനും ഉള്ളു, ഏതാ? ഡി ആണ്. ഇനി വൈ കണ്ടു കഴിഞ്ഞാലും, ഇപ്പൊ എക്സ് കണ്ടപ്പോ തന്നെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട് ഡി ആണ് കേട്ടോ. പിന്നെ നമ്മൾ വൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വൈ ചെയ്യുകയാണെങ്കിൽ തന്നെ 4 + 5 - -3 - 5 - 9 9 - 9 - 3 പോയാൽ 6. അപ്പൊ 6/3 - 2 കേട്ടോ. അപ്പൊ ഓപ്ഷൻ ഡി. എക്സ് കിട്ടിയപ്പോ തന്നെ നമുക്ക് വാല്യൂ കിട്ടിയിട്ടുണ്ട് ഓപ്ഷൻ ഡി ആണെന്നുള്ളത് ഇല്ലേ. The point 3, 1 divide the line segment joining the point 0, 1 and 12, 4 in the ratio. Ratio ആണ് നമുക്ക് കാണേണ്ടത്. m1 m2 കാണണം. നമുക്ക് x equal to m1 x2 plus m2 x1 divided by m1 plus m2. x കോർഡിനേറ്റ് കാണാന്. അഥവാ 3, 1 എന്ന് പറയുന്ന പോയിന്റ് ആണ് 0, 0 and 12, 4 എന്ന് പറയുന്ന പോയിന്റിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ x എന്ന് പറയുന്നത് എന്താണ്?
3 ആണ് ഇനി വാല്യൂ കൊടുക്കുക x ന്റെ സ്ഥാനത്ത് 3 കൊടുത്തു m1 നമുക്കറിയില്ല x2 എന്ന് പറഞ്ഞാൽ 12 m2 അറിയില്ല x1 എന്ന് പറഞ്ഞാൽ 0 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഓക്കെ m1 ഇൻ ടു 12 എന്ന് പറഞ്ഞാൽ 12 m1 ഇതെന്തായി പോവും 0 ആയി പോവും അപ്പോൾ 3 ഈ m1 പ്ലസ് m2 നെ പുറത്തോട്ട് കൊണ്ടുവന്നു ഇനി 3 നെ ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കുക അപ്പോൾ 3 m1 പ്ലസ് 3 m2 ഈക്വൽ ടു 12 m1 ഈ 3 m1 നെ പുറത്തോട്ട് കൊണ്ടുവരിക അപ്പൊ 3 m2 ഈക്വൽ ടു 12 m1 മൈനസ് 3 m1 കിട്ടും 12 m1 നിന്ന് 3 m1 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും 9 m1 ഉണ്ടാവും ഓക്കെ ഇനി m2 നെ m1 ന്റെ സ്ഥാനത്തേക്കും കൊണ്ടുവരിക 9 നെ 3 യുടെ സ്ഥാനത്തും കൊണ്ടുവരിക അപ്പോഴാണ് m1 ബൈ m2 എന്നാവുക അപ്പൊ m1 ബൈ m2 ഈക്വൽ ടു 3 ബൈ 9 3 ബൈ 9 നെ ചെറുതാക്കുമ്പോൾ 1 ബൈ 3 എന്ന് കിട്ടും 1 ബൈ 3 എന്ന് പറഞ്ഞാൽ 1 ഈസ് ടു 3 ഓപ്ഷൻ സി Three vertices of a parallelogram A, B, C, D are A, 8, 6, B, 2, 10 and C, minus 2. Find the fourth vertex D. ഇത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് എതിർമൂലകൾ കൂട്ടുക മറ്റത് മൈനസ് ചെയ്യാം ഓക്കെ അപ്പൊ 8 മൈനസ് 2 എതിർമൂലകൾ കൂട്ടണം എതിർമൂലകൾ എന്ന് പറഞ്ഞാൽ എയും സിയും അപ്പൊ 8 മൈനസ് 2 8 മൈനസ് 2 പറയുമ്പോൾ 6 അല്ലെ 8 മൈനസ് 2 പറയുമ്പോൾ 6 പിന്നെ മറ്റത് മൈനസ് ചെയ്യാം അപ്പൊ ആറിന്ന് രണ്ട് പോയാല് 4 ഇനി 6 മൈനസ് 6 0 0 നിന്ന് 10 പോയാല് മൈനസ് 10 സോറി എതിർമൂലകൾ കൂട്ടുക മൈനസ് ചെയ്യല്ല 6 12 പിന്നെ മറ്റേ മൈനസ് ചെയ്യാം 12 നിന്ന് 10 പോയാല് 2 അപ്പൊ 4 2 ഓപ്ഷൻ സി എതിർമൂലകൾ കൂട്ടുക മറ്റേ മൈനസ് ചെയ്യാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ റിഫ്ലക്ഷൻ ഓഫ് ദ പോയിന്റ് മൈനസ് 3 4 ഓൺ ദ ലൈൻ എക്സ് ഈക്വൽ ടു 3 എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന പോയിന്റിൽ എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന പോയിന്റിൽ മൈനസ് 3 4ന്റെ റിഫ്ലക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെയാണ് മൈനസ് 3 4 എന്ന് പറയുന്നത് ഈ മൈനസ് 3 4ന് ഇങ്ങോട്ടുള്ള റിഫ്ലക്ഷൻ എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അത്ര തന്നെ ഇങ്ങോട്ടും ഉണ്ടാവും ഇവിടെ മൈനസ് 3 ആണെന്ന് പറഞ്ഞാൽ ഇവിടെ 3 എന്ന് എഴുതി വെക്കരുത് ഓക്കെ മൈനസ് 3 ൽ നിന്നും 3 ലോട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അത്രയും ഡിസ്റ്റൻസ് തന്നെ ഇപ്പുറത്തോട്ട് ഉണ്ടാവും 6 യൂണിറ്റ് ആണ് അപ്പൊ എക്സ് ഈക്വൽ ടു 3 ൽ നിന്നും 6 യൂണിറ്റ് അങ്ങോട്ട് പോയിട്ട് 6 യൂണിറ്റ് അപ്പുറത്തോട്ട് പോയിട്ട് 9 4 എന്ന് പറയുന്ന പോയിന്റിലാണ് വരിക ഓക്കെ ഇവിടുന്ന് മൈനസ് 3 4 ൽ നിന്നും എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന പോയിന്റ് ലൈനിലോട്ട് 6 യൂണിറ്റ് ഉണ്ട് അപ്പൊ റിഫ്ലക്ഷനും ഇവിടുന്ന് ഇപ്പുറത്തോട്ട് 6 യൂണിറ്റ് വരണം അപ്പൊ 3 ൽ നിന്ന് 6 യൂണിറ്റ് വരുമ്പോൾ 9 4 ഓക്കെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ പി വൈ ക്യു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കോർഡിനേറ്റ് ജോമെട്രിയിൽ നമ്മൾ എല്ലാ ടോപ്പിക്കുകളും ഇതോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട് കവർ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക വരുന്ന എക്സാമിൽ തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് കേട്ടിട്ട് മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ